ഹായ് എല്ലാവർക്കും ഷാഡോ കപ്പിളിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സന്തോഷം പങ്കുവെക്കാനാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടായിരുന്നു, നമ്മുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടായിരുന്നു. ഒരുപാട് ഫ്രണ്ട്സ് വിളിച്ച് എല്ലാവരും സപ്പോർട്ട് ചെയ്തു കേട്ടോ, നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു താങ്ക്സ് പറയുന്നു. ഫസ്റ്റ് തന്നെ കുറേ ഫ്രണ്ട്സ് വിളിച്ച് ഞങ്ങളെ കുറേ ചീത്ത പറഞ്ഞു. എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾ ഇത്രയും കഷ്ടപ്പാട് അനുഭവിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഞങ്ങളോട് പറഞ്ഞില്ല. അതെ അതെ, ഇപ്പം നമ്മുടെ കൂടെ ആരും ഇല്ല, ഫ്രണ്ട്സും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ കുറേ പേർക്കൊക്കെ ഫീലായി. കുറേ പേര് ഞങ്ങളോട് വിളിച്ച് പിന്നെ പറഞ്ഞു, പിന്നെ നല്ല തെറി പറഞ്ഞു കേട്ടോ, തെറിയായിട്ട് തന്നെ പറഞ്ഞു. അപ്പം ഞങ്ങളിന്ന് എന്ത് സന്തോഷം പങ്കുവെക്കാൻ വന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ സുഹൃത്തുക്കൾ പേരൊന്നും പറയുന്നില്ല, ഇപ്പൊ പേര് പറയുന്നില്ല, നമ്മുടെ സുഹൃത്തുക്കളെ ഞങ്ങളെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു. വണ്ടിയാണ് കേട്ടോ ഇത്, ഇതേതാ ഇത് കാണാൻ വേണ്ടി പിന്നെ വന്നു എന്ന് പറഞ്ഞാല് ഒരുപാട് സാധനങ്ങളുമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങളോട് പിന്നെ വരുന്നതിന് മുന്നേ വിളിച്ചു പറഞ്ഞു വീട്ടിൽ ഒരു സാധനം ഉണ്ടാക്കി പോരുത്, ഞങ്ങളങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഞെട്ടിപ്പോയി, എന്താ സംഭവം എന്ന് ഓർത്തിട്ട് അല്ലേ. അപ്പൊ അവ ഇതേ അടുക്കള ഞങ്ങൾ പുറത്തായിട്ടോ, അടുക്കള മൊത്തം അവർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഞങ്ങള് പുറമ്പോക്കായി. അതെ അതെ, അപ്പൊ നമുക്ക് അകത്തേക്ക് പോയിട്ട് അവരെന്തൊക്കെയാ പരിപാടി എന്നൊക്കെ നമുക്ക് നോക്കിട്ട് വരാം. ഓക്കെ നന്ദിക്ക്. ചെരുപ്പൊക്കെ ഉണ്ടേ, മൂന്ന് പേരാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതാ വന്ന ഫസ്റ്റ് ഒരാള്, ഇതാ അവൻ ഭയങ്കര ഹാപ്പിയാണ്. കാർട്ടൂണൊക്കെ വെച്ചു കൊടുക്കുന്നു, അയ്യോ കാർട്ടൂണൊക്കെ ഇഷ്ടമായോ. പേരെന്ന് പറഞ്ഞേ അഭിറാം കാർത്തിക് അല്ലേ. ആയിക്കോട്ടെ, ഞങ്ങളിപ്പോ വരാട്ടാ. കൊച്ചുവാ, ഇതാ ഇതാണ് ഞങ്ങൾ പറഞ്ഞ ആൾക്കാര്. ഇവര് അടുക്കള കീഴടക്കിയിരിക്കുകയാണ്. ഇതെന്തൊക്കെയാണ് ഇവിടെ പരിപാടി? ഇതാണ് നമ്മുടെ അഭിലാഷ ചേട്ടനാണ് കേട്ടോ. അത് ഇതാ അനുചേച്ചി, സ്വന്തം അനിയനും അനിയത്തിയാണ് കേട്ടോ. അതെ അതെ, ഇപ്പൊ ഞങ്ങൾക്ക് അത് കൂടപ്പുറപ്പായേ. അപ്പൊ ഇവരിന്ന് നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട് ഇവര് തന്നെ സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വന്നാണ്. എന്താ ഇവിടെ ചിക്കനൊക്കെ റെഡി ആയിട്ട് വരുന്നുണ്ട്. ഇന്ന് എന്താണ് പ്രിപ്പറേഷൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് ഞങ്ങളോടൊന്ന് പറ. അപ്പൊ കഴിക്കാൻ നേരത്തെ നമുക്ക് ഇതെന്താ സാധനം എന്നൊന്ന് പറയാം. അല്ല കഴിച്ചിട്ട് ഞങ്ങൾ പറയാം ഇതെന്താ സാധനം. പൊന്നു എന്തിനു പോയതാ പ്രായത്തെ? അനുസരിച്ച് ഞാൻ അരക്കാനൊക്കെ പഠിപ്പിച്ചു, എനിക്ക് ഭയങ്കര അരക്കലാട്ടോ. എനിക്ക് അരക്കാനൊക്കെ അറിയാം. ഇതാണ് ഞങ്ങളുടെ മിക്സിംഗ് ഗ്രൈൻഡർ. ഇതിനെങ്ങനെ വീട്ടില് വിരുന്നാൽ വന്ന എന്തെല്ലോ ഒരു കളി. വൃത്തിയുള്ളവരെങ്ങനെയാണ്? പൊന്നു ആദ്യം ചിക്കൻ എടുത്തിട്ടുണ്ട്. എങ്ങനെ നമുക്കൊരാൾക്ക് കൊടുക്കാനുണ്ട്? അയ്യോ
എങ്ങനെയുണ്ട്? സൂപ്പറാന്നേ പറയുള്ളൂ കേട്ടോ. സൂപ്പർ വീഡിയോയില് അങ്ങോട്ട്. അവർ ചിക്കൻ മറുത്ത് വെച്ചപാടെ പിന്നെ പൊന്നെടുത്തോണ്ട് വന്നേ, പൊന്നെടുത്തോണ്ട് വന്ന് തീറ്റ തുടങ്ങി. വേറെ ഒന്നും കൊണ്ടല്ല, കുറേ നാൾ കൂടി തിന്നുമ്പോൾ ഒരു ഒരു ടേസ്റ്റ് ഇല്ലേ. അപ്പോൾ അഭിലാഷേട്ടൻ്റെ കൈപ്പുണ്യം നല്ല കൈപ്പുണ്യമാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയാനല്ല. അല്ലേ ബാബേ, ഞാൻ തീറ്റ നിർത്തിയിട്ട് ഇങ്ങോട്ട് നോക്ക്. സത്യമായിട്ടോ, സൂപ്പറാണ്, സൂപ്പറാണ് ടേസ്റ്റ്. പിന്നെ ഞങ്ങൾ അകത്തുനിന്ന് പറയാത്ത എന്താ അറിയുമോ, പൊക്കി പറയുന്നതെന്ന് വിചാരിക്കും. അവരെ കൂടെ നിൽക്കുമ്പോൾ പറയാൻ ശരിയല്ലോ, മാറിയിട്ട് പറഞ്ഞേ. ഞങ്ങൾ ചെയ്യാൻ സമ്മതിക്കില്ല, കഷ്ടപ്പെട്ട് നോക്കി എന്നിട്ട് ഇവര് ബിരിയാണി ഉണ്ടാക്കി. അവൻ റെഡി ആയിട്ടുണ്ട്. അവൻ ബിരിയാണി എന്താ കാർട്ടൂൺ കണ്ടിട്ടിരുന്ന ആളെ ബിരിയാണി തിന്നാൻ വേണ്ടിട്ട്. അവൻ ബിരിയാണി കഴിച്ചിട്ട് ഉഷാറാവും. ഇത് ജിഷാലേട്ടൻ, അത് അമ്പിളി ചേച്ചി, ഇത് അവരുടെ മോള്. ആ എന്നാലും കറക്റ്റ് സമയത്താലോ വന്ന്. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ പിന്നെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഞങ്ങളെ കുറെ വഴക്ക് പറഞ്ഞു കേട്ടോ. നിങ്ങളെന്താ ഇത്രയും പ്രശ്നമായിട്ട് ഞങ്ങളോട് പറയാത്തേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ നമ്മളെ നേരിട്ട് കാണാൻ വന്നതാണ് പൊന്നൂനെ, എന്നെയൊക്കെ നേരിട്ട് കാണാൻ വന്നതാണ്. അപ്പൊ ഞങ്ങള് അപ്പൊ ഭക്ഷണം കഴിക്കാൻ പോകും അല്ലേ. അപ്പൊ നമ്മള് നേരത്തെ ഭക്ഷണം റെഡി ആയിട്ടുണ്ട്, അപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കാം. ചിക്കൻ ടേസ്റ്റ് പറയാൻ പോണേ. ഇങ്ങനെ ഇങ്ങനെ കൊഴിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കൊഴിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് തീരത്തായിട്ട് പറയണേ അഭിപ്രായം. അതെ, അടിപൊളിയാ, സൂപ്പറാണോ? എന്തൊക്കെ ടേസ്റ്റ് വരുന്നുണ്ട് പറയാം. ചോറിൽ ഇനിയിപ്പൊ നമ്മുടെ അനു ചേച്ചി ഒരു അടിപൊളി പാട്ട് പാടാൻ പോകണം. അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നോണ്ട് നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള പാട്ട് തന്നെ പാടാ ട്ടോ. ഒത്തിരി 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 സ്വപ്നങ്ങൾ പൂഞ്ചെപ്പിലൊളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ, കുഞ്ഞുകിനാവുകൾ കൂടണയുന്നൊരു മഞ്ഞുകിനാവിൽ ചേക്കേറാം, കുറുമാൻ പറവകൾ മൂളി നടക്കും മകരസരിപ്പിൽ നീരാടാം. ഒത്തിരി 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 സ്വപ്നങ്ങൾ പൂഞ്ചെപ്പിലൊളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ. നീല നിറവാനിൽ നൂറായി റൂഹിലലിയുന്ന രാജ മുത്തുപ്പാഗമലരായ മൂല മണ്ണിലെ മദീന മോഹം മുത്തുപ്പാ അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു, ഹാപ്പി ആയിട്ട് എല്ലാവരും പോയിരിക്കുകയാണ്. അവരൊക്കെ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ കുറേ നേരം എന്താ പറയുക പാട്ടും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. അതെ അതെ, ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടോ കേട്ടോ ഇങ്ങനെ ഒരു അനുഭവം. അതെ, അതുകൊണ്ട് വളരെ ഹാപ്പിയായി. ആരും ഇല്ലാത്ത ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ സപ്പോർട്ടും കൊണ്ട് വന്നു, ഒരുപാട് സന്തോഷമായി. നമ്മൾ കെട്ടുപൊട്ടിയ പട്ടങ്ങളാണെന്ന് പറഞ്ഞ ആൾക്കാരോട് പറയാനുള്ളത്, ഈ കെട്ടുപൊട്ടിയ പട്ടങ്ങളെ പിടിച്ചു കെട്ടാൻ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതെ, അപ്പൊ ഇനി ഞങ്ങക്ക് പിന്നെ വിഷമവുമില്ല, ഞങ്ങള് ഹാപ്പിയായി. ഇനി നമ്മുടെ വീഡിയോകളൊക്കെ അടിപൊളിയായിട്ട് ഇനിയും തുടരുന്നതായിരിക്കും അല്ലേ. അതെ, അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ.